അതിതീവ്ര മഴ, മേഘവിസ്ഫോടനം, മിന്നൽ, പ്രളയം, കൊടും വരൾച്ച, അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ദുരന്തങ്ങൾ കേരളം തുടർച്ചയായി നേരിടുകയാണ്. അതിന്റെ കാരണങ്ങൾ എന്താണ്? പസഫിക് സമുദ്രത്തിലെ ഉഷ്ണപ്രവാഹം മുതൽ അറബിക്കടലിലെ ന്യൂനമർദ്ദം വരെ കോട്ടയത്തും ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ ദുരന്തമായി തീരുന്നത് എങ്ങനെയാണ്? തകിടം മറയുന്ന കാലാവസ്ഥയെക്കുറിച്ചുള്ള ആ റിപ്പോർട്ടിലേക്കാണ് ഇനി അഭിലാഷി നായർ തയ്യാറാക്കിയത്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ അസാധാരണമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി. അടിക്കടി ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ വലിയ മഴയ്ക്ക് കാരണമാകുന്നു. അപ്രതീക്ഷിതമായ പേമാരി എല്ലാ വർഷവും സംസ്ഥാനത്ത് വെള്ളപ്പൊക്കവും വൻ നാശവും വിതച്ചു തുടങ്ങി. പക്ഷെ നമ്മുടെ ഇടവപ്പാതയുടെയും തുലാവർഷത്തിൻ്റെയും രണ്ട് പതിറ്റാണ്ടിൻ്റെ കണക്കുകൾ പഠിക്കുന്ന ശാസ്ത്രലോകം പറയുന്നത് കേരളത്തിൽ മഴ കുറഞ്ഞു വരികയാണ് എന്നാണ്. പക്ഷേ മറ്റൊരു അപകടമുണ്ട്. പെയ്യുന്ന മഴ അതിതീവ്രമാണ്. നമ്മുടെ നാട്ടുമ്പുറത്തുള്ളവർ പറയാറില്ലേ, ഇപ്പോഴത്തെ മഴത്തുള്ളിക്ക് വലുപ്പം കൂടുതലാണ്, അല്പനേരം പെയ്താൽ തന്നെ വെള്ളം നിറയുമെന്ന്. ഇതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം. അതായത് അന്തരീക്ഷ വായുവിന് ഈർപ്പത്തിന്, അതായത് വെള്ളത്തിന് പിടിച്ചു നിർത്തുവാനുള്ള ശേഷി കൂടി. അതോടെ ഓരോ മഴയും വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന സ്ഥിതിയായി. സാധാരണ 24 മണിക്കൂറിൽ 24 സെൻറ്റിമീറ്റർ മഴ പെയ്യുമ്പോഴാണ് അതിതീവ്ര മഴ എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയാറുള്ളത്. പക്ഷേ ഇത്തവണ വെറും 15 മിനിറ്റിൽ ചില സ്ഥലങ്ങളിൽ 6-7 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുന്നുണ്ട്. ഇതാണ് കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട അപകടം. ഈ മഴയുടെ പാറ്റേൺ മാറുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കടലിലെ മാറ്റമാണ്. പസഫിക് കടലിൽ നിന്നും വരുന്ന അതിശക്തമായ ഉഷ്ണപ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഉണ്ടാക്കുന്ന മാറ്റമാണ് പ്രധാനപ്പെട്ടത്. കടൽ ചൂടുപിടിക്കുന്നതുമായി ഉണ്ടാകുന്ന ഈ വലിയ അപകടം കേരളത്തെയാണ് ഇപ്പോൾ ബാധിക്കുന്നത്. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും കൂടി വരുന്നു എന്നതാണ് കണക്ക്. അതിങ്ങനെയാണ്. 2002 മുതൽ 2007 വരെ അറബിക്കടലിലുണ്ടായത് 6 ചുഴലിക്കാറ്റുകളാണ്. 2007 മുതൽ 2012 വരെയും 6 ചുഴലിക്കാറ്റുകൾ അറബിക്കടലിൽ വീശി. 2012 മുതൽ 2017 വരെയും 6 ചുഴലിക്കാറ്റുകൾ തന്നെ. എന്നാൽ പിന്നീട് കഥ മാറി. 2017 മുതൽ ഇതുവരെ മാത്രം അറബിക്കടലിലുണ്ടായത് 17 ചുഴലിക്കാറ്റുകൾ, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ മൂന്നിരട്ടി. കഴിഞ്ഞ 20 വർഷത്തിനിടെ അറബിക്കടലിലുണ്ടായ ചുഴലിക്കാറ്റുകളുടെ 60% കഴിഞ്ഞ 4 വർഷത്തിനിടെയാണ്. അതിൽ തന്നെ 9 എണ്ണം അതിതീവ്ര ചുഴലിക്കാറ്റുകൾ. അറബിക്കടലിനാണ് ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിനേക്കാൾ കൂടുതൽ ചൂട്. ഇത്രയും നാൾ നേരെ മറിച്ചായിരുന്നു. ഇതെല്ലാം കാലാവസ്ഥയിലും മഴയിലും വലിയ മാറ്റമുണ്ടാക്കാൻ പോവുകയാണ്. ഇടവപ്പാതിയും തുലാവർഷവും എന്ന പതിവ് മഴക്കാല പാറ്റേൺ കേരളത്തിൽ നിന്ന് മാറുകയാണ് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. മഴ കുറവ് ലഭിച്ചിരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൂടുതൽ മഴ കിട്ടുന്നതും വലിയ മഴ പെയ്യുന്ന ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മഴ കുറയുന്നതും നമ്മൾ ഏതാനും വർഷങ്ങളായി കാണുന്നുണ്ട്. മുൻകൂട്ടി പ്രവചിക്കാനാകാതെ ന്യൂനമർദ്ദങ്ങൾ കേരള തീരത്തേക്ക് എത്തുന്നുമുണ്ട്. ഇവയെല്ലാം നൽകുന്ന സൂചന കേരളത്തിൽ മഴയുടെ പാറ്റേണിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. അതായത് വരും വർഷങ്ങളിലും കേരളത്തിൽ സമാനമായ അതിതീവ്ര മഴ ഉണ്ടാകും എന്ന ഉറപ്പാണ്. സമാനമായ ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയും ശാസ്ത്രലോകം പ്രവചിക്കുന്നുണ്ട്. തീവ്ര മഴയുടെ ആഘാതം പരമാവധി കുറയ്ക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മുന്നൊരുക്കങ്ങളും നയങ്ങളും ഇനി മാറണമെന്നാണ് ഇവ നൽകുന്ന പ്രധാനപ്പെട്ട സൂചന.